നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സിമെന്റിന്റെ ക്യാരക്ടർ സിമെന്റിനെ പറ്റിയിട്ടാണ് തോന്നുന്നു ഒരു വീഡിയോ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇതുവരെ ആയിട്ട് നമ്മൾ ഒരുപാട് ബിൽഡിംഗ് മെറ്റീരിയൽസിനെ കുറിച്ച് പഠിച്ചു. ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് വളരെ കുറവാണ്, നിങ്ങൾ സമയം ഇരുന്നു കൊണ്ട് പഠിക്കേണ്ടതാണ് അല്ലേ. ബ്രിക്ക് ആണെങ്കിൽ തന്നെ ഈ ബ്രിക്കിനെ കുറിച്ച് പഠിക്കുക. നമ്മൾക്ക് പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഇപ്പോൾ നിലനിൽക്കണമെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയലിനെ കുറിച്ച് അറിഞ്ഞേ പറ്റും. ഏത് ഫീൽഡാണെങ്കിലും നമുക്ക് എന്ത് വേണം, ബിൽഡിംഗ് മെറ്റീരിയൽസ്, മെറ്റീരിയൽസിന്റെ അപ്ഡേഷൻ എപ്പോഴും വേണം. പുതിയ പുതിയ ബിൽഡിംഗ് മെറ്റീരിയൽസ് കടന്നു വരുന്നതോടൊപ്പം പഴയ മെറ്റീരിയൽസിനെ പറ്റിയിട്ടും, പഴയ മെറ്റീരിയൽസിൽ ഇപ്പോഴും നിലനിൽക്കുന്ന സിമെന്റ് ഒക്കെ എത്രയോ വർഷങ്ങളായി, ഇപ്പോഴും അത് അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. അതിനാ സിമെന്റിന്റെ ചെറിയ രീതിയിലുള്ള റീപ്ലേസ്മെന്റുകൾ, അതായത് അതിന്റെ ഇത്ര ശതമാനം റീപ്ലേസ്മെന്റുകൾ മാറ്റം വരുന്നതല്ലാതെ അതിൽ കാര്യമായ മാറ്റമൊന്നും സിമെന്റിൽ ഇതുവരെ വരുന്നില്ല. അപ്പോൾ അത്തരത്തിൽ തന്നെയാണ് സിമെന്റ് ഇൻഡസ്ട്രി പോകുന്നത്. അപ്പോൾ എല്ലാ ബിൽഡിംഗ് മെറ്റീരിയലിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്, ചാറ്റ് ബോക്സിൽ ആരെങ്കിലും ഇടും ലാസ്റ്റ് ക്ലാസ്സിൽ, ലാസ്റ്റ് ക്ലാസ് എന്തായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ പലതിനും വ്യൂ 30ഉം 20ഉം ഒക്കെയാണ്. ക്ലാസ്സിൽ 63 കുട്ടികളുണ്ടെങ്കിൽ 20 വ്യൂ ഒക്കെ ആണെങ്കിൽ ആരും കണ്ടിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. യൂട്യൂബിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ക്ലാസ്സിലെ കുട്ടികൾ കണക്കായിട്ട് നമ്മൾ ഇത്ര വ്യൂ ഉണ്ടോ, റിവ്യൂ ഇല്ല. അതാണ് അവസ്ഥ നമ്മുടെ ക്ലാസ്സിലത്തൊക്കെ, കുട്ടികളൊന്നും പഠിക്കുന്നില്ല. നിങ്ങളിടൂ ഒന്ന്. പിന്നെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ചർച്ച ചെയ്തത്, പേര് വിളിക്കണോ, പേര് വിളിക്കണോ അല്ല നിങ്ങൾ പറയുന്നു, ഞാൻ പേര് വിളിക്കും ഒരാളാ. ഒന്നാമത്തെ ആൾ തന്നെ ആയിക്കോട്ടെ, ആഷ്ന ചന്ദ്ര പറയും. ആഷ്ന ചന്ദ്ര ചാറ്റ് ബോക്സിൽ ഇടും ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ ചർച്ച ചെയ്തത്, വാട്ട് വി ഡിസ്കസ്ഡ് ഇൻ ലാസ്റ്റ് ക്ലാസ്, അവസാന ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു ചർച്ച. ഓക്കെ, അത് റസീനയാണ് പറഞ്ഞത്, റസീന പറയണ്ട. ആഷ്ന ചന്ദ്രൻ, കോമ്പോസിഷൻ ഓഫ് സിമെന്റിന്റെ ഏറ്റവും മേജർ കോമ്പോസിഷൻ എന്താണ്, ചാറ്റ് ബോക്സിൽ ഇടും. എന്താണ് മേജർ കോമ്പോസിഷൻ ആഷ്ന ചന്ദ്രൻ? വാട്ട് ഈസ് ദ മേജർ കോമ്പണന്റ് ഓഫ് സിമെന്റ്? ഏറ്റവും കൂടുതൽ സിമെന്റിൽ അടങ്ങിയിരിക്കുന്ന മെറ്റീരിയൽ ഏതാണ് ആഷ്ന? അല്ലെങ്കിൽ അടുത്ത ആളിലേക്ക് ചോദ്യം പോകും, ആഷ്നക്ക് അറ്റൻഡൻസ് പോകും, ആഷ്ന പറയുന്നുണ്ടോ ഇല്ലയോ. മൈക്ക് ഓൺ ആക്കിയിട്ട് വേണമെങ്കിൽ ആഷ്നക്ക് പറയാം, മൈക്ക് ഓൺ ആക്കി തരാം. ആഷ്ന മൈക്ക് ഓൺ ആക്കിയിട്ട് ആഷ്നയുടെ ആഷ്നക്ക് പറയാം. വട്ട് ഈസ് ദ മേജർ കോമ്പണന്റ് ഓഫ് സിമെന്റ്? ഇതിന്റെ മേജർ കോമ്പണന്റ് ഏതാണ്, വട്ട് ഇസ് ദ മേജർ കോമ്പണന്റ്? ഞാൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ക്വസ്റ്റ്യൻ സെഷൻ ആയിട്ടാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇതുവരെ? ഇല്ലേ, അതിനൊക്കെ അറിയണം. അല്ലാണ്ട് കോപ്പി അടിച്ചിട്ടാണോ എഴുതിയത്? ആഷ്ന, ഇറ്റ് ഓഡിബിൾ ടു യു? ഇസ് ഇറ്റ് ഓഡിബിൾ? നോ. ഓക്കെ, അപ്പൊ ആഷ്ന എഴുതുന്ന ആൻസർ ഇല്ല. അപ്പൊ എബിൻ്റെയിലേക്ക് പോവാ. എബിൻ, ടെൽ മീ. അബിന്നെ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അബിന്നെ സംസാരിക്കാം. ആഷ്ന സംസാരിക്കുന്നുണ്ട്. ഓക്കെ, എന്നാ ആഷ്ന പറയൂ, വട്ട് ഈസ് ദ മേജർ കോമ്പണന്റ് ഓഫ് സിമെന്റ്? ലൈം. ലൈം എത്ര പെർസെന്റേജ് ആണ്? ഹൗ മച്ച് പെർസെന്റേജ് ലൈം ഈസ് ഹാവിംഗ്? നിങ്ങൾ പഠിക്കുക, ആരും പഠിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആരും കാര്യങ്ങൾ അറിഞ്ഞിട്ടൊന്നും പഠിക്കുന്നില്ല, ആരും പഠിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഒന്നും കൂടെ കാര്യമായിട്ട് പഠിക്കുക. ആഷ്നെ അൺമ്യൂട്ട് ചെയ്യുന്നു. ഈ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാം, വേറെ എന്തൊക്കെയാണ്? മ്യൂട്ട് ചെയ്യുന്നു ആഷ്നെ. കഴിഞ്ഞ ക്ലാസ്സിൽ വേറെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, വേറെ എന്തൊക്കെയാണ് പഠിച്ചത്, ചാറ്റ് ബോക്സിൽ ഇടും എല്ലാരും. ഓക്കെ, ആഷ്ന ചന്ദ്രൻ ചാറ്റ് ബോക്സിൽ ഇടുന്നൊക്കെ. ഓക്കെ, നോ പ്രോബ്ലം. അപ്പോ നമ്മൾ സിമെന്റിനെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ? അപ്പൊ സിമെന്റിനെ കുറിച്ചൊക്കെ പഠിച്ചു, സിമെന്റിന്റെ കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. അപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് സിമെന്റിന്റെ കോമ്പണൻസ് എളുപ്പത്തിൽ പഠിക്കാനുള്ള വഴിയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് എളുപ്പത്തിലെ വഴി, എന്താണ് എളുപ്പത്തിലെ വഴി, സിമെന്റിന്റെ കോമ്പണൻസ് എളുപ്പത്തിൽ പഠിക്കാനുള്ള വഴി എന്താണ്? LSIAIMS എന്ന് പറഞ്ഞിട്ട് ലിമിറ്റഡ് സ്റ്റോപ്പ് AIIMS. എൽ എന്ന് പറഞ്ഞാൽ ലൈം, എസ് എന്ന് പറഞ്ഞാൽ സിലിക്ക. വളരെ എളുപ്പത്തിലെ മെത്തേഡ്സ് ഒക്കെ നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു, പക്ഷെ അത് നിങ്ങൾ പഠിക്കുന്നില്ല. വേറൊരു കാര്യം,
ചോദ്യം ചോദിക്കുമ്പോ തന്നെ മനസ്സിലായി, ഞാൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ടില്ല, എനിക്ക് തുടങ്ങുന്നേ ഉള്ളൂ, ഇനിയാണ് ചോദ്യങ്ങൾ വരുന്നത്. പോയിന്റർ അനങ്ങുന്നില്ല മൗസ്. അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോവാം. നമ്മളിപ്പോ ഇനി അധികം വൈകിപ്പിക്കുന്നില്ല, നമുക്ക് ചെറിയ 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 ടൈം ഉള്ളൂ. യൂസസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിമെന്റ്, വാട്ട് ആർ ദ യൂസസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിമെന്റ് എന്നുള്ള ഇന്നത്തെ ക്ലാസ്. അതിൽ വാട്ട് ആർ ദ യൂസസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിമെന്റ്, എന്താണ് സിമെന്റിന്റെ യൂസസും ക്യാരക്ടറിസ്റ്റിക്സും? യെസ് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാം. വാട്ട് ആർ ദ യൂസസ് നിങ്ങളുടെ ഇൻ യുവർ ഒപ്പീനിയൻ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് യൂസസ് ഓഫ് സിമെന്റ്? എല്ലാവർക്കും എല്ലാവർക്കും ഒരു ചാൻസ് ആണ്. ഇഷ്ടം ഉള്ള പോലെ സിമെന്റിന്റെ ഒരു യൂസ്, ഒരു യൂസ് സിമെന്റിന്റെ ഉപയോഗം, ഒരു ഉപയോഗം എല്ലാവരും ചാറ്റ് ബോക്സ്. ജസ്റ്റ് ഞാൻ ചാറ്റ് ബോക്സ് ഇങ്ങനെ നോക്കും. കൺസ്ട്രക്ഷൻ വർക്ക് ഗുഡ്, ആകാശ് സിപി എക്സലന്റ് എക്സലന്റ് ഗുഡ് ഗുഡ്, ദെൻ ആകാശ് വെരി ഗുഡ്, ദെൻ കൺസ്ട്രക്ഷൻ വർക്ക് വണ്ടർഫുൾ വണ്ടർഫുൾ. ഇനി അടുത്ത നെക്സ്റ്റ്, യെസ് ടി വി കെപ്പീസ് ആനന്ദ് ബൈൻഡിംഗ് മെറ്റീരിയൽ binding material drishya tv. only 3% have answered the question out of 45 students. yes ningalkku chance undu cement evide ka namukku ubhayikkam. atral the manjusha, okay manjusha painting painting good. yeah but next any binding material, as a binding material nu ellarum parayum, as a binding material we can use cement. cement namukku endiya binding materials aayittu ubhayikkam ennaanu. okay appo any participant in yes appo nammal idu charcha cheyyan pogu, we are going to discuss about the uses and characteristics of cement. appo what are the uses of cement? yan chitrangalum ningalku valare attractive aakkan vendi thinu uppadtan vendi saadhichittu. appo valare fast aayittirunnu classukalu like cement mortar for masonry work, plaster pointing for theory subject aayondane സിമെന്റ് മോർട്ടാർ ഫോർ മേസൺറി വർക്ക്. എന്താണ് മേസൺറി വർക്ക് എന്ന് പറഞ്ഞാൽ? കല്ല് കെട്ടുക, അല്ലെങ്കിൽ കെട്ടുപണിയൊക്കെ ഇല്ല. അപ്പൊ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സിമെന്റ് ഉപയോഗിക്കും. സിമെന്റ് മാത്രമല്ല, അതിന് ശേഷം കൂടിയും കൂടെ നമ്മൾ ഉപയോഗിക്കും. അതുപോലെ പ്ലാസ്റ്ററിങ്, തേപ്പ് പണിക്ക് നമ്മൾ എന്ത് ചെയ്യും? പിന്നെ പോയിന്റിങ് വർക്ക്സ്, അതായത് നമ്മൾ കല്ല് കെട്ടിക്കഴിഞ്ഞാൽ അത് പോയിന്റ് ചെയ്യുന്ന ഒരു പ്രോസസ്. ആ ഒരു ജോയിന്റ്സ്, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ജോയിന്റ്സ് പോയിന്റ് ചെയ്യും. ഈ വർക്ക്സിന് വി ആർ യൂസിങ് ദ സിമെന്റ് മോർട്ടർ. ഇസ് ഇറ്റ് ക്ലിയർ? അശ്വിൻ ഈസ് വെയിറ്റിംഗ് അറ്റ് ദ ലോബി, വാട്ട് ഈസ് ദിസ് മാൻ? അപ്പോ ഇത്തരത്തിലുള്ള പർപ്പസിനും എന്ത് ചെയ്യും നമ്മൾ? സിമെന്റ് ഉപയോഗിക്കും. ഞാൻ ഈ PPT നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഇതെല്ലാം ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഈ ക്ലാസ് അതുപോലെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് അപ്ലോഡ് ചെയ്യും. ഇതെല്ലാം റെക്കോർഡിംഗ് ആണ്. concrete for laying floors, roofs and constructing lintel beams, stairs, pillars. appa ningal oru 5 point padikkuva, oru 4 markino sorry oru 3 markino allengil oru 6 markino okke choikkanengil you should be able to write that. ad proper aayirukku. appo cement mortar for masonry work, plaster pointing is the first point. second comes concrete for laying floors, roof constructing. namukku enna ariyam, slab undakkan, lintel undakkan, pillar undakkan, സ്റ്റെയർ കേസ് ഉണ്ടാക്കും. ഇതിനൊക്കെ എന്ത് ഉപയോഗിക്കാം? നമുക്ക് എന്ത് ഉപയോഗിക്കാം? കോൺക്രീറ്റ് ഉപയോഗിക്കാം. കോൺക്രീറ്റ് ബിൽഡിങ്സിലത്തെ എല്ലാ സ്ട്രക്ചറൽ എലമെന്റ്സും, എല്ലാ എലമെന്റ്സും, അതായത് സ്ലാബ്, ഏറ്റവും മുകളിൽ സ്ലാബാണ് നമ്മൾ ചവിട്ടുന്നത്. ആ സ്ലാബ് എവിടെയാണ് കിടക്കുന്നത്? ബീമിലാണ് കിടക്കുന്നത്. അപ്പോൾ ബീം, അതിന്റെ താഴെ ഏതാണ്? ഓളമാണ്. ഓളത്തെ നമ്മൾ പില്ലർ എന്ന് പറയും. പില്ലേഴ്സ്, ദെൻ സ്റ്റെയേഴ്സ് ആണ്. ഇതിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും? വി ആർ യൂസിങ്. എന്താണ് ലിൻഡൽ എന്ന് പറഞ്ഞാൽ? ലിൻഡൽ ഇവിടെ ജനാലകൾക്ക് മുകളിലായിട്ട് ഒരു ബീം, ഒരു ബീം ചില വീടുകളിൽ ത്രൂ ഔട്ട് അതിൻ്റെ ലെങ്ത് കൊടുക്കും. ചില വീടുകളിൽ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് ആ ജനലിൻ്റെ മുകളിൽ മാത്രം ഒരു 15 സെന്റിമീറ്റർ ജനാലയുടെ രണ്ട് സൈഡിലോട്ട് തള്ളിയിട്ടുള്ളൊരു ആ ബീം നമ്മൾ ലിൻഡൽ ബീം ആണ്, സോറി. അത് നമ്മൾ ഏതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? construction of important engineering structures such as bridges. നമ്മൾ ബ്രിഡ്ജസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ?
പൊതുമരാമത്ത് വകുപ്പാണ് പാലങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോ ഈ പാലങ്ങൾ, കൽവേർട്ടുകൾ, ഡാമുകൾ, ടണൽസ്, ഇപ്പം കൊങ്കൺ റെയിൽവേ എന്ന് പറഞ്ഞൊരു കൊങ്കൺ റെയിൽവേ ഉണ്ടാക്കുമ്പോൾ തുരങ്കങ്ങൾ ഉണ്ടായിരുന്നു, തുരങ്കങ്ങളെയാണ് ടണൽസ്. സ്റ്റോറേജ് റിസർവോയേഴ്സ്, അതാണ് റിസർവോയർ എന്ന് പറഞ്ഞാൽ വെള്ളം ശേഖരിക്കാനുള്ള സംഭവങ്ങളെ ഒരു റിസർവോയർ, ശേഖരിക്കുന്ന ഒരു പാത്രമാണ്. ലൈറ്റ് ഹൗസ് അറിയാം, നമ്മുടെ കടൽ തീരത്തൊക്കെ ലൈറ്റ് ഹൗസ്, ഡോക്സ്, ഡോക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷിപ്പുകൾ അടുക്കുന്ന ഡോക്സ് ആൻഡ് ഹാർബേഴ്സ്, ഇങ്ങനെയുള്ള സംഭവം, കൺസ്ട്രക്ഷൻ ഓഫ് വാട്ടർ ടാങ്ക്സ്, വെൽസ്, ടെനിസ്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് കോൺക്രീറ്റ് കൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക്, എല്ലാം കോൺക്രീറ്റുകളാൽ നിർമ്മിതമാണ്. ഇവിടെ ഈ പുതിയ ലോകം തന്നെ എല്ലാം കോൺക്രീറ്റുകളാൽ നിർമ്മിതം. മേക്കിംഗ് ജോയിന്റ്സ് ഫോർ ഡ്രെയിൻസ് പൈപ്പ്സ്, ഇത് പഴയ കാലഘട്ടങ്ങളിലാണ്, പണ്ടൊക്കെ മണ്ണ് പൈപ്പ്, നമ്മൾ പഠിച്ച സോയിൽ പൈപ്പിനെ കുറിച്ചാണ്. ഈ സോയിൽ പൈപ്പുകളൊക്കെ ബന്ധിപ്പിക്കുന്നത് നമ്മൾ കോൺക്രീറ്റ്, സോറി സിമെന്റ് വെച്ചാണ്, സോറി ഇതെല്ലാം സിമെന്റ് വെച്ചാണ്. കോൺക്രീറ്റ് ഉപയോഗിക്കുന്നിടത്തെല്ലാം കോൺക്രീറ്റിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്താണ്, ഒബ്വിയസ്ലി നിങ്ങൾക്ക് അത് എഴുതാം. അതുപോലെ മാനുഫാക്ചർ ഓഫ് പ്രീ കാസ്റ്റ് പൈപ്പ്സ്, നമ്മുടെ പൈപ്പ് നമ്മൾ PVC പൈപ്പ് കണ്ടിട്ടുണ്ടാവും, അത് കൊണ്ടിരുന്നത്. അതുപോലെ പ്രീ കാസ്റ്റ് പൈപ്പുകളുണ്ട്, വലിയ ഗെയിൽ പൈപ്പ് ലൈൻ പോലുള്ള പദ്ധതികൾ, നമ്മൾ ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് പൈപ്പുകൾ, ഇതാണ് പ്രീ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ആ പേര് തന്നെ ഉണ്ട്, പ്രീ കാസ്റ്റ്. എന്താണ് പ്രീ ഡിഗ്രി പറഞ്ഞാൽ? ഡിഗ്രിക്ക് മുന്നേ ഇല്ല. അതുപോലെ കാസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്, പ്രീ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്, നമ്മളത് ഉണ്ടാക്കുന്നത് ഫീൽഡിലല്ല, എവിടെയല്ല, ഇപ്പം എൻ്റെ വീട് പണി നടക്കാന്നെങ്കിൽ എൻ്റെ വീട്ടിൻ്റെ അവിടെ വെച്ചിട്ട് പണിക്കാർ ചെയ്യുന്നത്, അത് എവിടുന്നോ ചെയ്ത് കൊണ്ടുവരും ഒരു വണ്ടി. ഇപ്പം എന്തായി എടുക്കുക, ഇപ്പം ഒരു സ്ലാബ് പ്രീ കാസ്റ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന പറഞ്ഞാൽ, നമ്മളെ വീട്ടിൽ വാർപ്പ് പണി പറഞ്ഞാൽ മുകളിൽ എല്ലാവരും ചേർന്ന് ഒരു ദിവസം, നാളെ മെയിൻ വാർപ്പാണ്, അപ്പം നാളെ വെറും വാർപ്പിൻ്റെ സ്ലാബ് ഉണ്ടാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ടൊക്കെ ഓരോ പിറ്റേ ദിവസം വെള്ളം ഒഴിക്കണം, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുക. അതിന് പകരമായിട്ട് ഒരു 10 ദിവസം മുന്നേ, 1 മാസം മുന്നേ ഒരു സ്ലാബ് കാസ്റ്റ് ചെയ്യും, അതൊരു വലിയ വണ്ടിയിൽ കൊണ്ടത് ഇൻസ്റ്റാൾ ചെയ്യും, അതാണ് പ്രീ കാസ്റ്റ്. നേരത്തെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ജസ്റ്റ് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യാം, നമുക്ക് വേണ്ട സ്ട്രെങ്ത്തിൽ അതിൻ്റെ എല്ലാം വെള്ളം ഒഴിച്ച് അതിൻ്റെ സിമെൻറ്റും എല്ലാം മിക്സ് ചെയ്ത് പ്രീ കാസ്റ്റ്. അതിന് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഫൗണ്ടേഷൻ കെട്ടാൻ, വാട്ടർ ടൈറ്റ് ഫ്ലോർസ്, വെള്ളം കടക്കാനാവാത്ത ഫ്ലോർസുകൾ ഉണ്ടാക്കാൻ, ഫുട്പാത്ത്സ് ഉണ്ടാക്കാൻ, എല്ലാത്തിലും നമുക്ക് എന്ത് ചെയ്യാം, എന്ത് ചെയ്യാം. അപ്പം നിങ്ങൾ ഇതെല്ലാം എനിക്ക് തോന്നുന്നു എല്ലാം ഡിഫറെൻ്റ് പല പല, അപ്പോൾ ഇതിൽ നിങ്ങൾ എല്ലാ സ്ട്രക്ചേഴ്സും ഓർക്കും, കമ്പയർ ചെയ്തിട്ടൊരു റൈറ്റ്. ഞാൻ തിയറി സബ്ജക്ട്സ് ആണ് ഇതിൽ, ആണ് അടുത്ത സ്ലൈഡിലോട്ട് പോകുന്നത്. മൗസ് എടുക്കട്ടെ, മൗസ് ആയിട്ട് കാണട്ടെ, അപ്പോ അടുത്ത സൈഡിലോട്ട് പോകാൻ വേണ്ടി. ഇനി വേറെ എന്തെങ്കിലും യൂസസ് ഉണ്ടാ ആർക്കെങ്കിലും തോന്നുന്നത്, ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടാ നോക്കട്ടെ, വേറെ എന്തൊക്കെ യൂസസ് ആണുള്ളത് സിമെന്റിന്റെ, വേറെ സിമെന്റ് എവിടെയാലും യൂസ് ചെയ്യുന്നത്, ഇതിൽ ഉൾപ്പെടാത്തത്. എല്ലാവരും കൂടി എല്ലാവർക്കും ഒരു ടൈം തന്നെ ചാറ്റിലൊന്നും ആരും അനക്കൂലല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിമെന്റ്. സിമെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സിമെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തുകൊണ്ടാണ് സിമെന്റ് ഇന്നും വാഴ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ സിമെന്റിന് പകരക്കാരനായിട്ട് വേറെ ഒന്നും വരുന്നില്ല? പിന്നെ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കണ്ടു പിടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ പേരിൽ നിങ്ങൾക്ക് അതിന്റെ പേറ്റന്റ് എടുക്കാം, പിന്നെ നിങ്ങളായി അതിന്റെ ആള്, അങ്ങനെ സിമെന്റ് നമുക്കത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. അപ്പോ അതിന് പ്രത്യേകത പറഞ്ഞാല് ഹൈ കംപ്രസീവ് സ്ട്രെങ്ത്, സിമെന്റിനെ അമർത്തിയാൽ നല്ല കംപ്രഷൻ താങ്ങാൻ, നമ്മൾ പണ്ട് പഠിച്ചതിന്റെ മെക്കാനിക്സ് ടെൻഷൻ എന്ന് വലിച്ചു കിട്ടാൻ പറ്റുന്നത്. കംപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രസ്സിങ് മൊബൈലാണെങ്കിൽ പ്രസ് ചെയ്യാനുള്ള ഒരു പവറാണ് എന്ത് കംപ്രഷൻ. ഈ കംപ്രസീവ് സ്ട്രെങ്ത് വളരെ കൂടുതലാണ് ഏത് സിമെന്റ് ഈസ് ഹാവിങ് ഹൈ കംപ്രസീവ്. പിന്നെ സിമെന്റ് ഫ്ലെക്സിബിൾ ആൻഡ് മോൾഡബിൾ ആണ്, അത് വളരെ ഫ്ലെക്സിബിൾ ആണ്, മറ്റ് ബിൽഡിംഗ് മെറ്റീരിയൽ പോലെയല്ല. അപ്പോൾ വളരെ ഫ്ലെക്സിബിളും അതുപോലെ മോൾഡബിൾ ആണ്, ഒരു പ്രത്യേക ഷേപ്പിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി. അതുപോലെ
ഈസി ടു ഹാൻഡിൽ ആൻഡ് യൂസ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലെ ഇറ്റ്സ് എ ഗുഡ് ബൈൻഡർ, നല്ലൊരു ബൈൻഡിങ് മെറ്റീരിയൽ ആണ്, ഓഫ് ദ ബെസ്റ്റ് ബൈൻഡിങ് മെറ്റീരിയൽ, ക്യാൻ സേ ഓഫ് ദ ബെസ്റ്റ് ബൈൻഡിങ് മെറ്റീരിയൽ ദാറ്റ് ഈസ് പ്രസന്റ് ഡേ. ഓൾമോസ്റ്റ് എനി കൈൻഡ് ഓഫ് സ്ട്രക്ചർ ഓർ ഫിനിഷിംഗ് ക്യാൻ ബി, എന്ത് സ്ട്രക്ചറിനും തിയറിയാണ്, കുറച്ച് ബോറിംഗ് ആയിട്ടൊക്കെ അനുഭവപ്പെടും, വരും. എന്തായാലും ഒക്ടോബറോടെ ക്ലാസ് കഴിയും. അപ്പൊ നിങ്ങൾ പാരലലി പഠിച്ചു വരിക, നിങ്ങൾ ക്ലാസ് തുടങ്ങട്ടെ എന്ന് വെച്ച് വെയിറ്റിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക, ഇങ്ങനത്തെ സബ്ജക്റ്റ് ഒക്കെ നമുക്ക് വേഗം പഠിച്ച് പഠിച്ച് പോവാം. ഇതൊക്കെ ക്ലാസ്സിൽ ഇപ്പൊ എന്താ പറയേണ്ടത്, സ്ലൈഡ് മാറിയിട്ടില്ല ഇപ്പോഴോ? നിനക്ക് മാത്രാണോ അല്ല എല്ലാവർക്കും, എല്ലാവർക്കും സ്ലൈഡ് മാറിയിട്ട് നോക്കണെ? ഓക്കെ ഇല്ല, ഓക്കെ എന്നാ പറഞ്ഞ ഞാൻ ഒന്നും കൂടെ ഇത് എടുക്കാം. അതാണെന്ന് തോന്നുന്നത്, വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഗൈഡ് മാറി. അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സാധനമേ ഉള്ളൂ. ഇപ്പോഴോ? ഒരു സെക്കൻഡ്. ഇതൊക്കെയായിട്ടൊരു ചോദ്യം ചോദിക്കലുണ്ട് ചേട്ടാ, ഞാൻ ഗ്രൂപ്പിൽ നോട്ടെ, അതിന്റെ ഞാൻ ചോദ്യം ചോദിക്കണ്ട, അതിന് കണക്കായിട്ട് അറ്റൻഡൻസ് ഇപ്പൊ സെറ്റായാ വന്നാ, ഇപ്പൊ എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. ആ വർഷം ഇപ്പോഴോ ഇപ്പൊ സ്ലൈഡ് മാറുന്നുണ്ടാ? കാണാൻ വേണ്ടി പറ്റുന്നില്ലോ. കാണാ വർഷം ഷെയർ സിസ്റ്റം കുറച്ച് സ്ലോ ആണ്, അതാണ് എൻ്റെ ഇതിലെ വരുന്നുള്ളൂ. അപ്പൊ കാണുന്നുണ്ടോ നിങ്ങള്? ഓക്കെ ഓക്കെ വരുന്നുണ്ട്. സ്ലൈഡ് പോയാലും സ്ലൈഡ് വരുന്നുണ്ട്. വെയിറ്റ് വെയിറ്റ് നിങ്ങൾ. ഇത് കഴിഞ്ഞു, രണ്ട് സ്ലൈഡേ ഉള്ളൂ അല്ലേ? ഓൺലി ടു സ്ലൈഡ്സ് ഐ ഹാവ് ഇൻക്ലൂഡഡ്. ഇപ്പോഴോ വന്നിട്ടില്ലല്ലോ, വന്നോ? കാണുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിമെന്റ് എന്താണ് പറയേണ്ടത്? നിങ്ങൾ എഴുതി വെച്ചോ. കംപ്രസീവ് സ്ട്രെങ്ത്, ഫ്ലെക്സിബിൾ ആൻഡ് മോൾഡബിൾ, ഈസി ടു ഹാൻഡിൽ ആൻഡ് യൂസ്, വളരെ സിമ്പിൾ ആണ്. വന്നു. ഓക്കെ, അപ്പൊ അത് നെറ്റിന്റെ പ്രോബ്ലം കൊണ്ടാ, ചെറിയൊരു ലാഗ് ഇല്ല കൊണ്ടാണ്. അപ്പോ ഇത് കഴിഞ്ഞു, ഇത് ഇത്രേ ഉള്ളൂ സ്ലൈഡ്, ഞാൻ ഇത് രണ്ട് സ്ലൈഡേ ഉള്ളൂ. ഇനി നമുക്ക് സിമെന്റിന്റെ ടൈപ്സ് ഓഫ് സിമെന്റ് എന്നുള്ള അടുത്ത നമുക്ക് അതിലോട്ട് പോവാം. ടൈപ്സ് ഓഫ് സിമെന്റ്, ടൈപ്സ് എല്ലാവരും എഴുതുക. ടൈപ്സ് ഓഫ് സിമെന്റ് നിങ്ങളുടെ നോട്ട് ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ടൂ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതുക, ജസ്റ്റ് റൈറ്റ് ഡൗൺ ടൈപ്സ് ഓഫ് സ്ലൈഡ് സിമെന്റ്. ടൈപ്സ് ഓഫ് കാണുന്നുണ്ടോ? ഇപ്പൊ എന്റെ സ്ലൈഡ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ടൈപ്സ് ഓഫ് സിമെന്റിന്റെ സ്ലൈഡ് കാണാൻ പറ്റുന്നു. ചാറ്റിൽ നിട്ടാ എല്ലാരും. പ്രശ്വൻ റോയ്, യെസ് ഈ ക്ലാസ്സിൽ വന്നിട്ടുണ്ടല്ലേ, ഗുഡ്. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാ? നോക്കിയേ, പറ്റുന്നില്ല, ഒന്നും കാണുന്നില്ലേ? ഓ ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യേ, ടൈം നെറ്റിന്റെ ലാഗ് ആയിരുന്നു. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യും. ഇല്ല, ഒന്ന്
അവനും കൂടെ നോക്കാം. കാണുന്നുണ്ട്, റസീനെ കാണുന്നുണ്ടല്ലോ. അത് നെറ്റ് സ്ലോ ആയതുകൊണ്ട് ലാഗ് ഉണ്ട്. ആണ് സാർ. റസിൻ റോയ് ഹീസ് പ്രസന്റ്. റസിൻ റോയ് ഇപ്പൊ കാണുന്നുണ്ടോ? എല്ലാരും ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടെ. ഇപ്പൊ കാണുന്നുണ്ടോ? നൗ ഈസ് ഇറ്റ് വിസിബിൾ? യെസ് ഓക്കെ, വി കെ സ്റ്റാർട്ട്. റസിൻ, യെസ്. ഇസ്മയ, ഓക്കെ ഓക്കെ. No, somebody typed no. Who is that? Okay, what a second will be? What? Wait for a second or a minute. Hello? ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്ത് കഴിഞ്ഞു, അതാ ചോദിക്കുന്നത്. ചിലപ്പോ ഒരു ലാഗ് കൊണ്ട് എടുക്കുന്നുണ്ടാവാം. നോ, ഇപ്പൊ കാണുന്നുണ്ടോ? നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യ്. ഇപ്പൊ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? നൗ ഈസ് ഇറ്റ് വിസിബിൾ? ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പൊ കാണുന്നുണ്ടോ? യെസ് ഓക്കെ ഓക്കെ. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ എനക്ക് തോന്നില്ല ഇത് തീരുന്നില്ല. ഇതൊരു 12 മിനിറ്റ് കൂടെ ഉള്ളൂ. 9:45 നമുക്ക് നിർത്താം. എനിക്കൊരു 10 മണിക്കൊരു പരിപാടി ഉണ്ട് വേറെ. അപ്പോ ടൈപ്സ് ഓഫ് സിമെന്റ്, നമുക്ക് സിമെന്റ് എന്ന് പറയുമ്പോ തന്നെ എന്തൊക്കെ ടൈപ്പ് ഓഫ് സിമെന്റ് ആണ് ഉള്ളത്, അതാണ് നമ്മൾ ചർച്ച. നമ്മൾ പല കമ്പനീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. വട്ട് ആർ ദ ഡിഫറെന്റ് കമ്പനീസ് ഹേർഡ് അബൌട്ട്? എ സി സി, അൾട്രാടെക്, ആദിത്യ ബിർള, അംബുജ സിമെന്റ്, അങ്ങനെ പല ടൈപ്സ് ഓഫ് സിമെന്റിനെ കുറിച്ച്. സിമെന്റ് കമ്പനിയാണ്, ഇതൊന്നും ടൈപ്സ് ഓഫ് സിമെന്റ് അല്ല കേട്ടാ. ഇതൊന്നും ടൈപ്സ് ഓഫ് സിമെന്റ് അല്ല, ഇത് കമ്പനീസ് മാത്രമാണ്. നമ്മൾ ടൈപ്സ് ഓഫ് സിമെന്റ്, ഇവിടെ ലേണിംഗ് സ്പെസിഫിക് ഔട്ട്കം ടൈപ്സ് ഓഫ് സിമെന്റ്. അപ്പോ സിമെന്റിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ സിമെന്റിന്റെ കോമ്പോസിഷൻ പറഞ്ഞു. സിമെന്റിന്റെ കോമ്പോസിഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ സിമെന്റിന്റെ കോമ്പോസിഷൻ പറയുമ്പോൾ കൂടി ചില പരീക്ഷകളിൽ ഇരിക്കുന്ന ഒരു ചോദ്യം, സിമെന്റിൽ അടങ്ങിയിരിക്കുന്ന കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ബോക് കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്? സിമെന്റിൽ അടങ്ങിയിരിക്കുന്ന ബോക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞത് ആ കോമ്പോസിഷൻ ടൈമിൽ ഞാൻ പഠിപ്പിക്കേണ്ടായിരുന്നു. ശരി, ഒരു സ്ലൈഡ് അല്ല ഇത്, നിങ്ങൾ കാണാൻ പറ്റുന്നില്ല അല്ലേ. ഇറ്റ് വിസിബിൾ? ഇറ്റ് വിസിബിൾ? നിങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ അല്ലേ. യെസ്. അപ്പോ അതിലുള്ള 4 ബോക് കോമ്പൗണ്ട്സ് ആണ്. ഏതൊക്കെയാണ് കോമ്പണൻസ്? ട്രൈകാൽഷ്യം സിലിക്കേറ്റ്, ഡൈകാൽഷ്യം സിലിക്കേറ്റ്, ട്രൈകാൽഷ്യം അലുമിനേറ്റ്, ടെട്രാകാൽഷ്യം അലുമിനോ ഫെറേറ്റ്. ഇത്രയും 4 കോമ്പണൻസ് ആണ് നമുക്ക്. അത് പഠിക്കാൻ എളുപ്പമുണ്ട്. ട്രൈകാൽഷ്യം എന്ന് പറഞ്ഞാൽ ട്രൈകാൽഷ്യം ഓക്സൈഡ് ആണെന്നാണ് അതിന്റെ ഡോട്ട് എസ് ഐ ഒ, അതായത് എ ഒയും എസ് ഐ ഒ ടുവും ഉള്ള ഒരു സങ്കരമായ ഒരു കോമ്പൗണ്ട് ആണ്.
അതിന് നമ്മൾ സി ത്രീ എസ് എന്ന് പറയും. എന്താണ് ഈ സി ത്രീ എന്ന് പറഞ്ഞ അർത്ഥം? സി ത്രീ എന്നാൽ മൂന്ന് സി എ ഒ ഉണ്ട് എന്നാണ്, മൂന്ന് സി എ ഒ ഒരു എസ് ഐ ഒറ്റു, അതായത് സി ത്രീ എസ്, ട്രൈ കാൽഷ്യം സിലിക്കേറ്റ്. ഇതാണ് അതിന്റെ അർത്ഥം, ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് എന്നാണ് ട്രൈ കാൽഷ്യം സിലിക്കേറ്റ്. അതുപോലെ രണ്ട് സി എ ഒ ഒരു എസ് ഐ ഒറ്റു, അപ്പോൾ ഡൈ കാൽഷ്യം സിലിക്കേറ്റ്. അതായത് ഡൈ കാൽഷ്യം ഓക്സൈഡും രണ്ട് കാൽഷ്യം ഓക്സൈഡും ഒരു സിലിക്കൺ ഓക്സൈഡും ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അതുപോലെ ട്രൈ കാൽഷ്യം അലുമിനിയം, ത്രീ സി എ ഒ എൽ ടു ഒ, ട്രൈ കാൽഷ്യം അലുമിനിയം, അത് സി ത്രീ എ എന്നാണ് സി ത്രീ എ. ഇതിൽ അടുത്ത ക്ലാസ് ഞാൻ ചോദിക്കും, വട്ട് ആർ ദ ബോ കോമ്പൗണ്ട്സ്, വട്ട് ഈസ് അബ്രിവേറ്റഡ് ഫോർമുല ഓഫ്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നെക്സ്റ്റ് ക്ലാസ്. നോക്കാം, ടെട്രാ കാൽഷ്യം അലുമിനിയം ഫെറേ, ഫോർ സി എ ഒ എൽ ടു ഒ, അതാണ് ടെട്രാ കാൽഷ്യം അലുമിനിയം. അതായത് അത് അലുമിനിയം ഉണ്ട്, അതിൽ അയൺ ഓക്സൈഡും ഉണ്ട്, കെഒ ഉണ്ട്, അപ്പൊ അതിന്റെ ഒരു സംഗ്രഹീനം കോമ്പോ ടെട്രാ കാൽഷ്യം അലുമിനിയം. അപ്പോൾ ഒരു സിമെന്റിൽ നമ്മൾ ലൈം, സിലിക്ക, അലുമിന, അയൺ ഓക്സൈഡ്, മഗ്നീഷ്യ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ പഠിച്ചു. ഇതൊക്കെ കോമ്പൗണ്ട്സ് ആയിട്ട് രൂപം കണ്ടാൽ അതിന്റെ പേരാണ് ബോക്ക് കോമ്പൗണ്ട്. ഇതൊന്നും ഒറ്റക്ക് നിലനിൽക്കാനും ശേഷിയില്ല, ഇതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം മാറും, ബോക്ക് കോമ്പൗണ്ട്സ് ആയിട്ട് മാറും. ഇതായിട്ട് മാറും, ബോക്ക് കോമ്പൗണ്ട്സ് ആയിട്ട് മാറും. ബോക്ക് കോമ്പൗണ്ട്സ് ആണ് ഇതിന്റെ സ്ട്രെങ്ത്, സെറ്റിംഗ് പ്രോപ്പർട്ടീസ്, ഇതൊക്കെ കൊടുക്കുന്ന കോമ്പൗണ്ട്സ് ഏതാണ്? ബോക്ക് കോമ്പൗണ്ട്. ബോക്ക് കോമ്പൗണ്ട്, ക്ലിയർ? Is it clear? Somebody chat. Okay. അപ്പോൾ നമുക്ക് സിമെന്റിന്റെ ടൈപ്സ്, സിമെന്റിന്റെ ടൈപ്സ് നമുക്ക് പഠിക്കാനുള്ളത് 14 ടൈപ്പ് ഓഫ് സിമെന്റ്. ഇതൊക്കെയാണ്, ഇതൊക്കെ എല്ലാവരും എഴുതി വെക്കും. വട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിമെന്റ്? ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ്, റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ്, എക്സ്ട്രാ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ്, സൾഫേറ്റ് റെസിസ്റ്റിംഗ് പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെന്റ്, ക്യുക്ക് സെറ്റിംഗ് സിമെന്റ്, സൂപ്പർ സൾഫേറ്റഡ് സിമെന്റ്, ലോ ഹീറ്റ് സിമെന്റ്, പോർട്ട്ലാൻഡ് പൊസലോന സിമെന്റ്, കളേർഡ് സിമെന്റ്, വൈറ്റ് സിമെന്റ്, ഹൈഡ്രോഫോബിക് സിമെന്റ്, ഓയിൽ വെൽ സിമെന്റ്, റെഡി സെറ്റ് സിമെന്റ്, ഹൈ അലുമിനിയം സിമെന്റ്. ഇത്രയും ടൈപ്സ് ഓഫ് സിമെന്റ്സ് ആണ്. അപ്പോൾ ഞാൻ ഇത്രയും സിമെന്റ്സ് പഠിപ്പിക്കുന്നതിന് കാരണം ഇതിലും കൂടുതൽ സിമെന്റ്സ്. ഓക്കെ, ഇപ്പൊ സിമെന്റ് ടൈപ്സ് തന്നെയല്ലേ നിങ്ങൾക്ക് ഇപ്പോൾ സ്ലൈഡ് കാണുന്നത്? സിമെന്റ് ടൈപ്സ് അല്ലേ സ്ലൈഡ് അവിടെ കാണുന്നത്? അല്ലേ, സിമെന്റ് ടൈപ്സ് ആണോ ഇപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും? യെസ്. അപ്പോ ഇത്രയും സിമെന്റ്, 14 സിമെന്റ് അല്ല 20 സിമെന്റുകൾ, ഞാൻ 14 ഫിൽട്ടർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അടയാളപ്പെട്ടില്ല. ഏറ്റവും നല്ല സിമെന്റ് നോക്കി പഠിക്കാൻ എളുപ്പമുണ്ട് 16. ഇതില് നിങ്ങളുടെ മനസ്സിൽ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഒരു 10 കിട്ടും, 14 പഠിച്ചാലേ 10 കിട്ടും. അങ്ങനെയാണ് മനുഷ്യൻ, അങ്ങനെയാണ് മനുഷ്യൻ. 100 ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് അറിഞ്ഞാലും പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റില്ല 90 മാത്രമേ, അല്ലെങ്കിൽ 80 എഴുതാൻ പറ്റും. അതെല്ലാവരും, ഞാനായാലും അതുപോലെയാണ്. ഞാൻ പരീക്ഷ എഴുതാലും അതുപോലെ തന്നെ, നിങ്ങൾ എഴുതിയാലും ആരെഴുതിയാലും നമുക്ക് 90 അറിയാമെങ്കിൽ നമുക്ക് എത്ര എഴുതാൻ വേണ്ടി പറ്റും. നമ്മുടെ പ്രോസസ്സ്, ആ പ്രോസസ്സ് ഈസ് 100% കറക്റ്റാണ്, തെർമോഡൈനാമിക് ലോ പറഞ്ഞാൽ കറക്റ്റാണ്. അത് പരീക്ഷയാലും ശരിയാണ്. അതുകൊണ്ട് 14 പഠിച്ചാലേ 10 എഴുതാൻ പറ്റും, റൈറ്റ്? ചിലപ്പോൾ ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഡിമെൻ ടൈപ്സ്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് പഠിച്ചിരിക്കണം, 14 അക്കമിട്ട് പഠിച്ചിരിക്കും. അതിൽ നമുക്ക് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ്, ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ഒപിസി എന്ന് പറയും. സിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറും സിമെന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഓർഡിനറി പോർട്ട്ലാൻഡ്. വെറും സിമെന്റ് പറഞ്ഞാൽ എന്താണ്? ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ്. അതിന്റെ 3 ഗ്രേഡുകളാണ്, ഗ്രേഡ് എന്ന് പറയും, 3 ഗ്രേഡ്സ് എന്ന് പറയും. 3 ഗ്രേഡ്സ്, 33, 43, 53, ഇങ്ങനെ 3 ഗ്രേഡുകൾ. ഇതിന് ഓരോ കോഡ് ബുക്കുകൾ ഉണ്ട്. നമുക്ക് വെറുതെ ഒന്ന് ഇന്ത്യയിൽ ഒരു സാധനം നിർമ്മിക്കാൻ വേണ്ടി പറ്റില്ല, വ്യക്തമായ സ്റ്റാൻഡേർഡുകൾ ഉണ്ടായിരിക്കണം, വ്യക്തമായ സ്റ്റാൻഡേർഡുകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഏത് വസ്തു നിർമ്മിച്ചു വന്നിരിക്കട്ടെ, അതിന് വ്യക്തമായ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. അപ്പം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് 269/1989, ഇതൊക്കെ പി എസ് സിക്ക് വളരെ റിപ്പീറ്റഡ്ലി ചോദിച്ചു പോയി. ഞാനൊക്കെ എഴുതിയ പരീക്ഷ, ഞാൻ ആദ്യം സിമെന്റ് എടുത്താൽ പഠിക്കും, അതിന്റെ കോമ്പണൻസ് പഠി, അതിന്റെ പേഴ്സൻറ്റേജ് എന്തൊക്കെയാന്ന് പഠി, അല്ലെ, ബോക്ക് കോമ്പൗണ്ട്സ് എന്തൊക്കെയാ ഉണ്ടെന്ന് പഠി. അതുപോലെ മീറ്റിംഗ് 5 മിനിറ്റ് കൂടെ ഉള്ളൂ. ഓക്കെ, 5 മിനിറ്റിനുള്ളിൽ മീറ്റിംഗ് തീരും. നമ്മൾ ഒ പി സി മാത്രമേ ചർച്ച ചെയ്യുന്നു, ബാക്കിയുള്ളതൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക്. റൈറ്റ്, ഗോപിക സ്ക്രീൻഷോട്ട് ഒന്നും എടുക്കാൻ മറക്കേണ്ട, അറ്റൻഡൻസ്. അപ്പോൾ ഗ്രേഡ് 53, ഈ കോഡ് ബുക്ക് നിർബന്ധമായി ചോദിച്ചു പഠിച്ചിരിക്കുക. നിങ്ങൾ
നിങ്ങൾ ഭാവിയിൽ ഓവർസിയർമാരായിട്ട് പോകേണ്ടവരും അതുപോലെ ഓവർസിയറിന് എ ആയിട്ട് പോകേണ്ടവരൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ പരീക്ഷകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങളിത് അറിഞ്ഞിരിക്കണം. IS 260 1989 എന്ന് പറഞ്ഞാൽ 33 ആണ്. ചില മെമ്മറി ട്രിക്സ് വെച്ച് ഇത് പഠിക്കണം. IS 811 2 1989 2 89 ആണല്ലോ നമ്മൾ എളുപ്പത്തിൽ പഠിക്കും. 1 2 2 6 1987 ആണ് 50. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 1989 ഇത് എഴുതപ്പെട്ടത് എന്നാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡിലോട്ട് കൂട്ടിച്ചേർത്തത് 1989. അത് 269 എന്നുള്ള പേരാണ് കൊടുത്തത്. 33 ഗ്രേഡിന് 43 ഗ്രേഡിന് കൊടുത്ത് 811 2 1989. അതുപോലെ 53 കൊടുത്തത് 12 269 1987 എന്നുള്ള പേര് കേരള ആ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയത്. ചുമ്മാ എന്ന ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ല. വ്യക്തമായ ഇന്ത്യൻ പതാക പോലും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് 1 ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് IS കോഡ് 1 എന്ന് പറഞ്ഞാൽ ഫ്ലാഗ് ആണ്, ഇന്ത്യൻ പതാകയാണ്. പതാക നിർമ്മിക്കുന്നതിന് പോലും ഒരു പ്രൊപ്പോർഷനും ഒരു നീളവും ഒരു എല്ലാം ഉണ്ട്. അത് ആ സ്റ്റാൻഡേർഡ് പാലിക്കാതെ നിർമ്മിച്ച കേസാണ്. അതുപോലെ തന്നെയാണ് 33. എല്ലാത്തിനും എന്തുണ്ട്? സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, വ്യക്തമായ സ്റ്റാൻഡേർഡ്. അതുപോലെ ഗ്രേഡ് ഓഫ് സിമെന്റ്, ഈ 33 എന്ന് പറഞ്ഞ ഗ്രേഡാണ്. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? മോർട്ടാർ ക്യൂബ് കംപ്രസീവ് സ്ട്രെങ്ത് ഇൻ ന്യൂട്ടൺ പെർ എംഎം സ്ക്വയർ 28 ഡിഗ്രി. 28 ദിവസം നമ്മൾ ഈ സിമെന്റ് ഉപയോഗിച്ചിട്ട് ഒരു ക്യൂബ് കാസ്റ്റ് ചെയ്തു. ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചതാണ് ക്യൂബ്. അത് നീളം വീതിയൊക്കെ പറഞ്ഞൊരു കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് പഠിക്കാനുണ്ട്. ഒരു ക്യൂബ് നിർമ്മിച്ച് വെച്ചിട്ട് ഒരു പുസ്തകമാണെങ്കിൽ ഇതൊരു ക്യൂബാന്നിരിക്കട്ടെ, കംപ്രഷൻ അപ്ലൈ ചെയ്തു, ദേ ആർ അപ്ലൈയിങ് സം കംപ്രഷൻ. അപ്പോൾ അത് ഏതോ ഒരു ലോഡിൽ സം ന്യൂട്ടൺ ലോഡിൽ എന്ത് ചെയ്യും? അത് ഫെയിൽ ആവും. ആ ന്യൂട്ടൺ എത്രയാണെന്ന് നോട്ട് ചെയ്യും. അതുപോലെ ഈ സർഫസ് ഏരിയയും നോട്ട് ചെയ്യും. ആ ലോഡിനെ ഈ ഏരിയ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന വാല്യൂ ആണ് 33, റൈറ്റ്? ആ അതിനെ ഹരിച്ചാൽ കിട്ടുന്ന വാല്യൂ എന്ത്? 33 എന്ന് പറയും, റൈറ്റ്? അപ്പോ മീറ്റിംഗ് ഏത് നിമിഷം എൻഡ് ചെയ്യാം, ഒരു 5 മിനിറ്റ്. നമ്മള് അടുത്ത സ്ലൈഡ് സ്ലൈഡും കൂടെ ഉള്ളു, ഇത് കഴിഞ്ഞു ഓഫീസി നമുക്ക് തീർക്കാം. അപ്പോ ഇതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത്, കംപ്രഷൻ ലോഡ് അപ്ലൈ ചെയ്തിട്ട് എത്ര കംപ്രഷൻ താങ്ങാൻ വേണ്ടി പറ്റും? ഇത് 3 ദിവസങ്ങളിൽ, 7 ദിവസങ്ങളിൽ, 28 ദിവസങ്ങളിൽ, ദിവസങ്ങളിൽ മാറ്റി മാറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യും. ആദ്യം 3 ദിവസം ടെസ്റ്റ് ചെയ്യും, ഒരു ക്യൂബ് കാസ്റ്റ് ചെയ്തിട്ട് 3 ദിവസം ടെസ്റ്റ് ചെയ്യും. അതുപോലെ 7 ദിവസം ടെസ്റ്റ് ചെയ്യും, 28 ദിവസം ടെസ്റ്റ് ചെയ്യും. നമ്മൾ അങ്ങനെയാണ്, 3 7 28. ആദ്യം 3 ദിവസം, 7 ദിവസം 28. ഗ്രേഡ് 33 ആണെങ്കിൽ 16 ന്യൂട്ടൺ പെർ എംഎം സ്ക്വയർ ആണ്. 3 ഡേ കംപ്രസീവ് സ്ട്രെങ്ത്. ഈ കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് ഒക്കെ ഞാൻ പഠിപ്പിക്കും. അത് 7 ഡേ ആണെങ്കിൽ 22, 28 ആണെങ്കിൽ 33. ഇത് ബൈഹാർട്ട് എടുക്കുന്നു. ഇതും PSC റിപ്പീറ്റഡ്ലിയിലെ ചോദ്യം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും, അടുത്ത 7 ഡേ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ഗ്രേഡ് 43 PSC പ്രിപ്പയർ ചെയ്യുന്നവർ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കും. അതുപോലെ ഇതിന്റെ സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതെല്ലാം ടെസ്റ്റൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ ഉണ്ട്. സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഇത് എപ്പോൾ സെറ്റ് ആവും? സെറ്റ് നമ്മൾ നല്ല റിജിഡ് ഹാർഡ് ആവുന്നില്ലേ? അപ്പോൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഉണ്ട്, ഫൈനൽ സെറ്റിംഗ്. ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ അത് പ്ലാസ്റ്റിക് സ്ട്രെങ്ത് ആവാത്തൊരു സ്ട്രെങ്ത് ആണ്. അതായത് ഇതാണ് പറഞ്ഞത്, അത് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് പോയിട്ടില്ല, അത് റിജിഡിറ്റിയിലേക്ക് എത്തിയില്ല, ഫുള്ളി പ്ലാസ്റ്റിക്കിലേക്ക് എത്തിയില്ല. അത് നമ്മൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം പറയും. ഏകദേശം 30 മിനിറ്റ് കൊണ്ട് ഒരു ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് കളി. അപ്പോൾ ഇനീഷ്യൽ സെറ്റിംഗ്, ഫൈനൽ ആയിട്ട് നല്ല റിജിഡിറ്റി, എന്താ പറയുന്നത്, ഫുള്ളി പ്ലാസ്റ്റിക് ആവണമെങ്കിൽ, വളരെ ഹൈ റിജിഡിറ്റി ആവണമെങ്കിൽ ഏകദേശം 600 മിനിറ്റുകളോളം. 600 മിനിറ്റ് പറഞ്ഞാൽ 10 മണിക്കൂർ, 60 × 10 = 600. അപ്പൊ 10 hours ആവും. 10 hours ഫൈനൽ സെറ്റിംഗ് ടൈം, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം 30 മിനിറ്റ്സ്. അത് 3 ഗ്രേഡിനും സെയിം ആണ്. ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ആണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നിരത്തുന്നത്. ഇങ്ങനെ ഒരുപാട് സ്റ്റാൻഡേർഡ്, അതിൽ 2 എണ്ണം മാത്രം കംപ്രസീവ് സ്ട്രെങ്ത്തിന്റെയും സെറ്റ് ടൈമിനെ മാത്രമേ മാറ്റും. ഇനി നമ്മുടെ സമയം ഇപ്പൊ അവസാനിക്കും. ബാക്കി ക്ലാസ്സുകൾ, ഇതിന്റെ ബാക്കിയുള്ള സിമെന്റിൻ്റെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഞാൻ റെക്കോർഡ് ചെയ്ത സെഷൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടാം. ഇനി ലൈവ് ക്ലാസ് ഉണ്ടെങ്കിൽ അതിൽ കാണും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് അർജന്റായിട്ട് ചോദിക്കും ചാറ്റ് ബോക്സിൽ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അർജന്റായിട്ട് ചാറ്റ് ബോക്സിൽ. മീറ്റിംഗ് ഏത് നിമിഷവും എൻഡ് ചെയ്യാം. ഏത് നിമിഷവും എന്തെങ്കിലും സംശയങ്ങൾ ഇതിൽ പഠിക്കേണ്ടതിനെ പറ്റിയിട്ടോ, ഇതിനെ പറ്റിയിട്ട് തന്നെയല്ലേ മാഷ എന്താ പഠിക്കുന്നത്, സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ഇത് വെച്ചിട്ടോ ഞാൻ ആരും ആളെന്നൊന്നും പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ല ചോദിക്കാം സംശയം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ മീറ്റിംഗ് നമുക്ക് അടുത്ത ക്ലാസ്. ഇതൊക്കെ PSC questions, റൈറ്റ്? മീറ്റിംഗ് ഹാസ്